പറഞ്ഞല്ലോ, സമാനതകളില്ലാത്ത ഒരു നേതാവിനെ നഷ്ടപ്പെട്ട നിസ്സഹായാവസ്ഥയിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. കാരണം പകരം വയ്ക്കാൻ ഒരാളില്ല, പകരം വയ്ക്കാൻ ഈ രാജ്യത്ത് മറ്റൊരു നേതാവില്ല. അത്രമാത്രം സമാനതകളില്ലാത്ത നേതാവായിരുന്നു അദ്ദേഹം. ജനകീയനായിരുന്ന, ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച, ജനങ്ങളുടെ ഇടയിൽ നിന്ന് മാറി നിന്നാൽ കരയ്ക്ക് പിടിച്ചിട്ട മത്സ്യം പോലെ ശ്വാസം കിട്ടാതെ പിടയുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഏത് പാതിരാത്രിയിലും ഏത് വെളുപ്പാം കാലത്തും എപ്പോഴും അദ്ദേഹത്തെ ആർക്കും സമീപിക്കാമായിരുന്നു. കേരളത്തിൽ ഇത്രമാത്രം യാത്ര ചെയ്ത, കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലെ ഇടവഴികളിലൂടെ പോലും യാത്ര ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. 53 വർഷക്കാലം തുടർച്ചയായി ഒരു നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത് രാജ്യത്ത് തന്നെ റെക്കോർഡിട്ട രാഷ്ട്രീയ നേതാവ്. ഞങ്ങൾക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തിനും ഐക്യജനാധിപത്യ മുന്നണിക്കും താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ശൂന്യത വിട്ടുകൊണ്ടാണ്, വച്ചുകൊണ്ടാണ് അദ്ദേഹം, സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വേർപാട്. ഇപ്പം കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല, കേരളത്തിലെ പൊതുജനങ്ങൾ കൂടി തീരാ നഷ്ടമാണ്. ജനസമ്പർക്ക പരിപാടി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഒരുപാട് കാര്യങ്ങൾ, കാരുണ്യ പദ്ധതികളൊക്കെ, പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ ഒരു തീരാ നഷ്ടമല്ല. കേരളത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രീയമായി എതിർത്തുന്നവർ പോലും അദ്ദേഹത്തെ ആദരവോടുകൂടിയാണ് നോക്കിക്കണ്ടിരുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം. അത് എത്ര രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അത് നേടിയെടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അപൂർവത്തിൽ അപൂർവമായ ഒരു നേതാവായിരുന്നു. തൻ്റെതായ ശൈലിയുണ്ട്, തൻ്റെതായ ഒരു രീതിയുണ്ട്. കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ ആരോഗ്യം പോലും, ഒരുപക്ഷെ അദ്ദേഹം ഈ വേർപെട്ടത് തന്നെ, ഈ വേർപാടുണ്ടായത് തന്നെ സ്വന്തം ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ, രോഗബാധിതനായിട്ട് പോലും അതിനെ പോലും വകവയ്ക്കാതെയുള്ള അദ്ദേഹത്തിന്റെ യാത്രകളും കഠിനാധ്വാനവും ഉറക്കമില്ലായ്മയും തന്നെയാണ്. അദ്ദേഹം എത്ര മണിക്കൂർ മൊത്തത്തിൽ ഉറങ്ങിയിട്ടുണ്ട് എന്നതുപോലും അത്ഭുതമാണ്. വളരെ കുറച്ച് സമയം മാത്രം ഉറങ്ങുകയും വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് യാത്ര ചെയ്യുകയും അർദ്ധരാത്രി വന്ന് വീണ്ടും വരികയും പിറ്റേ ദിവസം വെളുപ്പിനെ യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്ത അപൂർവമായ പ്രതിഭാസമായിരുന്നു. പലപ്പോഴും ഞാൻ കേട്ടൊരു കാര്യം, സെക്രട്ടേറിയറ്റിൽ, മുഖ്യമന്ത്രി സമയത്ത് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തെ കാണാറില്ല, പകരം സാധാരണക്കാർ കൂടി നിൽക്കുന്ന സ്ഥലത്തായിരിക്കും അദ്ദേഹം ഉണ്ടാവുക. ഞാൻ മുഖ്യമന്ത്രി കസേരയിൽ പോലും അദ്ദേഹം എത്ര പ്രാവശ്യം ഇരുന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല ഇന്നുവരെ. അദ്ദേഹം ആ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്നു, ആൾക്കൂട്ടത്തിനിടയിലായിരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഹാളിലേക്കുള്ള വഴിയിലായിരിക്കും, ഇടവഴിയിലായിരിക്കും, അല്ലെങ്കിൽ മുറിയിൽ വേറെ ഏതെങ്കിലും മൂലയിലായിരിക്കും. ആൾക്കൂട്ടം നിൽക്കുന്നതിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. ഇത്രമാത്രം നിന്നിട്ടുള്ള ഒരാൾ എനിക്ക് തോന്നുന്നില്ല. ഇത്രമാത്രം ഇരിക്കാതെ ഇത്രമാത്രം നിന്നിട്ടില്ല. ജനസമ്പർക്ക പരിപാടിയൊക്കെ രാവിലെ 9 മണിക്ക് ആരംഭിച്ച് പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്ത് 5 മണിക്കൊക്കെ തീർന്ന സമയത്തൊക്കെ മുഴുവൻ സമയം നിൽക്കായിരുന്നു. അത് അദ്ദേഹത്തിന് ജീവശ്വാസം കിട്ടിയിരുന്നത്, അദ്ദേഹത്തിന്റെ ശ്വാസമായിരുന്നത് ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുക. ഒരു ക്ഷീണവും ഇല്ലാതെ അങ്ങ് നിൽക്കും. എത്ര അതിന്റെ ഇന്ധനമായിരുന്നു ആൾക്കൂട്ടം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ജീവിതത്തിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.